ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സീനസ് കിച്ചൻ. അപ്പോൾ ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമാകും, അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമാകും. നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള പൊട്ടറ്റോ ഓംലേറ്റ്. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, വേഗത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് അങ്ങ് പോകാം കേട്ടോ. നമ്മുടെ പൊട്ടറ്റോ ഓംലേറ്റിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് രണ്ട് ചെറിയ പൊട്ടറ്റോസാണ്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം, ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കണം, എങ്കിലേ പെട്ടെന്ന് എന്ത് കിട്ടത്തുള്ള രണ്ട് പൊട്ടറ്റോയാണ്. പിന്നെ വേണ്ട ചില്ലി ഫ്ലേക്ക് ആണ്, രണ്ട് മൂന്ന് ചില്ലി ഫ്ലേക്ക് എടുത്ത് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ചില്ലി എടുത്തിട്ട്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രണ്ട് സവാള, ചെറുത് എടുക്കുക, ഒരുപാട് വലുതാണ് കുഞ്ഞു രണ്ട് സവാള ഇതുകൊണ്ട് ചെറുതായിട്ട് കുത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഗ്രീൻ ചില്ലി, പിന്നെ നമ്മുടെ മല്ലിയില കൊറിയാണ്ടർ, അതും കുറച്ച് നമ്മുടെ ടേസ്റ്റിന് ആവശ്യത്തിന് അനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് രണ്ട് മുട്ട പൊട്ടിച്ച് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ്, പെട്ടെന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കുക്കിങ്ങിലോട്ട് പോകാം. ഇവിടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്, അതിലോട്ട് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഒനിയൻ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ ചെറിയ രണ്ട് ഒനിയൻ, ചെറിയ സവാള എടുക്കാവൂ, കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അതായാലും മതി. നമുക്കിതിനെ ഒന്ന് കൈവിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം, അത് പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാനായിട്ട്. ഉപ്പ് ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു കാൽ ടീസ്പൂൺ മതി മഞ്ഞപ്പൊടി. അത് വിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. അതൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അന്നേരം നമ്മൾ കാൽ ടീസ്പൂണ് മുളക് പൊടി, മറ്റേ നമ്മൾ ചില്ലി ഫ്ലേക്ക് എടുത്ത് വെച്ചിട്ടില്ല അതുകൊണ്ട് ഒരുപാട് മുളക് പൊടി ചേർക്കണ്ട, കാൽ ടീസ്പൂൺ മതിയേ. ഒന്ന് മിക്സാക്കിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ, പൊട്ടറ്റോയും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. രണ്ട് ചെറിയ പൊട്ടറ്റോയാണ് എടുത്തേക്കുന്നത്. പിന്നെ നിങ്ങൾ എഗ്ഗ് എത്ര എടുക്കുന്നത് വെച്ചാൽ അതിൻ്റെ അനുസരിച്ച്, ഇപ്പം മൂന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം പൊട്ടറ്റോ എടുത്ത് കൊടുക്കാനേ. അത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പൊട്ടറ്റോ അല്ലേ, ഒന്ന് അടച്ച് വെച്ചോ അല്ലാതെ ഒന്ന് ഇളക്കി കൊടുത്തോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിനെ കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ പൊട്ടറ്റോയൊക്കെ വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും വെന്താൽ മതി കേട്ടോ, ഒരുപാടങ്ങ് കുഴഞ്ഞു പോകരുത്. റെഡി ആയിട്ടുണ്ട്, ഞാൻ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് ഇനി നമുക്ക് നമ്മുടെ ഓംലെറ്റിനുള്ളത് എഗ്ഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എഗ്ഗിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ മറ്റേ മസാലയ്ക്കകത്തൊക്കെ ഉപ്പുള്ളതല്ലേ. പിന്നെ നമ്മുടെ മല്ലിയില അത് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തേക്കാം. പിന്നെ ഗ്രീൻ ചില്ലി അതും മൊത്തത്തിലിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ചില്ലി ഫ്ലേക്ക് ആണ്, അതൊരു കാൽ ടീസ്പൂണ്. അങ്ങോട്ട് നമുക്ക് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ എഗ്ഗിനകത്ത് നമ്മുടെ ഇതെല്ലാം ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ പൊട്ടറ്റോ കുറേശ്ശായിട്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നടക്കാം. ആ പൊട്ടറ്റോസ് മൊത്തം അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാവേ. മൊത്തം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം. ആഡ് ചെയ്തിട്ടുണ്ട്, ഇനി നമുക്കിതിനെ ഒന്ന് ഓംലേറ്റ് ആക്കി എടുക്കാം. ഇവിടെ ആ പാൻ തന്നെയാണ് ഞാൻ വെച്ചത്. നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുത്ത പാനിനകത്തോട്ട് തന്നെ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് അതിനകത്തോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കണേ. മീഡിയം ഫ്ലെയിമിലെ വെക്കാവോ, അല്ലെങ്കിൽ അടിവശം പെട്ടെന്ന് കരിഞ്ഞു പോവും. എന്നിട്ട് നമുക്കിതിനെ നല്ല ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ഒരുപോലെ ആകുന്ന രീതിയിലൊന്നാക്കിയിട്ട് തീയൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്കിതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു സൈഡായി വന്നിട്ടുണ്ട്, നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് കുക്കാക്കി എടുക്കാം.
നമ്മുടെ പൊട്ടറ്റോ ഓംലെറ്റ് രണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റാം. നമ്മുടെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആയ പൊട്ടറ്റോ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. നേരെ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് സോസിൻ്റെ കൂടൊക്കെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് എന്നും അങ്ങ് ദോശ ഇഡലിയൊക്കെ രാവിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ല ഒരു ദിവസം ഇതുപോലൊക്കെ രാവിലെ പെട്ടെന്നൊന്നും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും, കുഞ്ഞുങ്ങൾ കഴിക്കുകയും ചെയ്യും. കുഞ്ഞുങ്ങളെല്ലാം ആർക്കാണേലും ഇഷ്ടപ്പെടും, നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ പെട്ടെന്നുള്ള ഈ റെസിപ്പി അല്ലാണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.